നമുക്കിനി ഒരു ബയാസിംഗ് മെത്തേഡ് കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് ബയാസിംഗ് മെത്തേഡിനെക്കാട്ടി ഉപരി ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പറയാൻ പോണ ബയാസിംഗ് മെത്തേഡ്, കാരണം ഇതിന്റെ പുറത്താണ് നമ്മുടെ എല്ലാ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിനെയും കുറിച്ചും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് ട്രാൻസിസ്റ്റർ എന്നുള്ള ടോപ്പിക്കിലും ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്ന ടോപ്പിക്കിന്റെ ബേസിക്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു മോർ ആൻഡ് മോർ പ്രാക്ടിക്കൽ കേസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സർക്യൂട്ട് തന്നെയാണ് നമ്മൾ സാധാരണ ലാബിൽ ചെയ്യാറുള്ളത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സർക്യൂട്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ സർക്യൂട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടില് നമ്മൾ ബേസ് ബയാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞു. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ അല്ലേ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് വേറൊരു തരത്തിലുള്ള ബയാസിംഗ് മെത്തേഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിലബസിൽ രണ്ടെണ്ണേ ഉള്ളൂ ബേസ് ബയാസ്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ബയസും ശരിക്കും അങ്ങനെയല്ല, ഇഷ്ടംപോലെ ബയാസിംഗ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ബേസ് ബയാസ് ആണ്, ഇതുപോലെ എമിറ്റർ ബയാസ് ഉണ്ട്, ഓക്കെ, കളക്ടർ ബയാസ് ഉണ്ട്, അഡീഷണൽ ബയാസിംഗ് മെത്തേഡ്സ് അത്രയാണ്. പക്ഷെ ഇതിനെല്ലാം ഉപരിയായി നമുക്ക് ഏറ്റവും അധികം അഡ്വാൻറ്റേജ് തരുന്ന ഒരു ബയാസിംഗ് മെത്തേഡ് ആണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ഓക്കെ, സോ ദി മെത്തേഡ് ഈസ് നോൺ ആസ് ദി ഈ ബയാസിംഗ് മെത്തേഡിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ്. ഓക്കെ, നമ്മളിവിടെ എന്താ നമ്മുടെ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ലെറ്റ് എസ് ടേക്ക് അവർ സി ഇ മോ ട്രാൻസിസ്റ്റർ ഇവിടെ കളക്ടർ റെസിസ്റ്റർ ഉണ്ടാവും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ടത് there are two resistances. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിന്റെ സർക്യൂട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ അത്ര റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടില്ല. നെയിം ദം, ഇത് നമ്മുടെ സാധാരണ ആർ വൺ ആണെന്ന് വിളിക്കുക, ദിസ് ഇസ് ആർ ടു ദ എമിറ്റർ പാർട്ടിലെ റെസിസ്റ്റൻസ്, ദിസ് ഇസ് ആർ ഇ ദ എമിറ്റർ റെസിസ്റ്റൻസ്, ആൻഡ് ദിസ് ഇസ് ആർ സി ദി കളക്ടർ റെസിസ്റ്റൻസ്. ഇനി പ്ലസ് വി സി സി നമ്മൾ ഓർക്കണം. ഇങ്ങനെ കാണിച്ചതിന് അർത്ഥം എന്താണ്? ദ ബാറ്ററി സിറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, പ്ലസ് വി സി സി കാണിക്കുന്ന നമ്മള് മറന്നു പറഞ്ഞത് ബാറ്ററി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാറ്ററി സിറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് വി സി സി, വി സി സി ബാറ്ററി ആണ് നമ്മളിങ്ങനെ ഈ കാണിച്ചേക്കുന്നത്. ശരിക്കും അത് നമ്മൾ കാണിക്കില്ല, സർക്യൂട്ടിൽ കാണിക്കില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു അനലൈസ് ദി സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ഇതിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ക്യാൻ യു ഗെറ്റ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, വി സി ഐ സി അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഏതൊരു ബയാസിംഗ് സർക്യൂട്ടിലും നമുക്ക് വി സി ഐ സി യുടെ വാല്യൂ ഫിക്സ് ചെയ്യലാണ് നമ്മുടെ പണി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്ററിനെ നിലനിർത്താനായി നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് വി സി ഇ ആൻഡ് ഐ സി എന്നുള്ളത് കറക്റ്റ് വാല്യൂ ലോഡ് ലൈനിൽ നടുക്ക് വരുത്തക്ക വിധത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഹൗ ഇത് എങ്ങനെയാണ് ഈ ബയാസിംഗ് ഇങ്ങനെ സാധ്യമാവുക. നമ്മൾ നോക്കണമെങ്കിൽ ഒരു ബാറ്ററിയേ ഉള്ളൂ. ഓക്കെ, അപ്പോ നൗ ലെറ്റ് അസ് ലുക്ക് അറ്റ് ദിസ് സർക്യൂട്ട്. നമ്മുടെ ബേസ് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടൊക്കെയാണ്? ഈ ആർ വണ്ണിന്റെ ആർ ടുവിന്റെ ഇടയ്ക്കാണ്. ഓക്കെ, ഇനി എമിറ്ററിലെ ഒരു റെസിസ്റ്റൻസ് പോയിട്ടുണ്ട്, കളക്ടറിലെ റെസിസ്റ്റൻസ് പോയിട്ടുണ്ട്, ഒരു ആർ വൺ റെസിസ്റ്റൻസ് ആണ് സോഴ്സിൽ നിന്നും ബേസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം, കളക്ടർ എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. കളക്ടർ എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ് നമുക്ക് അല്ലെങ്കിൽ തന്നെയാണ്, കാരണം ഈ വി സി സി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം ബാറ്ററി കണക്ഷൻ പറ്റുമെന്നുള്ള ഇത് പോസിറ്റീവ് ആണ്, നേരെ വരുന്ന കളക്ടർ നെഗറ്റീവ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് റിവേഴ്സ് ബയസ്. അപ്പൊ ഈ ഔട്ട്പുട്ട് പാർട്ടിലെ
reverse biased ആണ് കളക്ടർ എമിറ്റർ ജംഗ്ഷൻ reverse biased ആണ് now what about this part ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഈ ബേസിന്റെയും എമിറ്റർ ഏതാ എമിറ്റർ ആണ് അപ്പോൾ എമിറ്റർ നമുക്ക് ഈ ഗ്രൗണ്ട് ചെയ്യാം ഓക്കേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ രണ്ട് ടെർമിനലിന് ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ആണ് ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്ക് വരുന്ന വോൾട്ടേജ് ഓക്കേ ഇത് വോൾട്ടേജ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ് ഇൻപുട്ട് ഭാഗമാണ് ഈ റെസിസ്റ്റൻസ് ഇതിപ്പോ തൽക്കാലം നോക്കണ്ട ഈ ടെർമിനലിന് ഈ രണ്ട് ടെർമിനലിന് ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത് അത് ഏത് വോൾട്ടേജ് ആയിരിക്കും നോക്കിയേ ഇറ്റ് ഇസ് എ വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ ആർ ടു ഓക്കേ ഇറ്റ്സ് എ വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ ആർ ടു അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ആർ ടുവിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നുണ്ട് ഓക്കെ അത് ചെയ്യാനായിട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ കറന്റ് ഫ്ലോ ഇൻ ദി സർക്യൂട്ട് ഓക്കെ സോ ലെറ്റ് അസ് സേ ദാറ്റ് ദർ ഇസ് എ കറന്റ് ഐ വൺ There is a current I1 flowing from the source to this branch. അപ്പൊ ഇതേ നോക്കുമ്പോ ഈ ഐ വൺ ഇതിലെ ഇറങ്ങി വരും ആർ വൺ വഴി ഇറങ്ങും ഇവിടെ എത്തുമ്പോ എന്താവും ഇത് സ്പ്ലിറ്റ് ചെയ്യണം കാരണം എന്താ ഇതൊരു പാരൽ കണക്ഷൻ ആണ് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ഷൻ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഐഡിയലി വി ഹാവ് ടു സേ ദാറ്റ് ദിസ് കറന്റ് സ്പ്ലിറ്റ് പക്ഷെ ഓർക്കുക ഈ കറന്റ് ഐ വൺ എന്നുള്ള കറന്റ് സോ ദിസ് ഇസ് ഐ വൺ ഹിയർ ഈ ഐ വൺ എന്നുള്ള കറന്റ് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത എന്തായിട്ടാ സ്പ്ലിറ്റ് ചെയ്യണം ഇറ്റ് ഇസ് സ്പ്ലിറ്റിംഗ് അബാസ് എ കറന്റ് ത്രൂ ആർ ടു ആൻഡ് എ ബേസ് കറന്റ് അല്ലേ കാരണം ഇത് ഈ കറന്റ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറന്റ് ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ദ ബേസ് സോ ഇറ്റ് ഇസ് ദി ബേസ് കറന്റ് ബേസ് കറന്റിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോ ആംബിയറിലാണ് അല്ലേ ഇത് മൈക്രോ ആംബിയർസ് ഈ വരുന്ന കറന്റ് മില്ലി ആംബിയറിൽ കഴിയും ഓക്കെ അപ്പൊ നമുക്ക് വി ക്യാൻ ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് വി ക്യാൻ ഇഗ്നോർ ദി സ്പ്ലിറ്റിംഗ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ നടത്തുകയാണ് ദ അപ്രോക്സിമേഷൻ ഇസ് ദാറ്റ് ദിസ് ഐ വൺ വിൽ ഫ്ലോ ത്രൂ ആർ ടു ഓൾസോ സ്പ്ലിറ്റിംഗ് നമ്മൾ കണക്കാക്കുന്നില്ല ഇതിന് ഈ ഇങ്ങോട്ട് പോകുന്ന പാർട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാണ് അത്രയും കറണ്ട് ഇങ്ങോട്ട് പോയാലും ഇത് ഐ വൺ ആയിട്ട് തന്നെ പരിഗണിക്കാം കാരണം മൈക്രോ ആംബിയറിന്റെ ചേഞ്ചേ വരുത്തുള്ളൂ നമുക്ക് വലിയ ചേഞ്ച് നമ്മൾ സർക്യൂട്ടിൽ കാണില്ല അതുകൊണ്ട് ഐ വൺ തന്നെ ഇതിലേ ഒഴുകുന്നു നമ്മൾ പറയുന്നു ഓക്കേ അപ്പൊ നോക്കിയേ ഒരേ ഐ വൺ ഉള്ള കറണ്ട് തന്നെയാണ് ആർ വണ്ണിൽ കൂടെ ആർ ടുവിൽ കൂടെ ഒഴുകുന്നത് അപ്പൊ ഒരേ കറണ്ട് തന്നെ രണ്ട് സർക്യൂട്ട് എലമെന്റ്സിൽ കൂടെ ഒഴുകുകയാണെങ്കിൽ ദോസ് ടു സർക്യൂട്ട് എലമെന്റ്സ് ആർ ഇൻ സീരീസ് ഓക്കെ ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് ആണ് രണ്ട് റെസിസ്റ്റർ വഴിയും ഒരേ കറണ്ട് തന്നെയാണ് ഒഴുകുന്നതെങ്കിൽ ആ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസിലായിരിക്കും പാരലാണ് കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു കാരണം അത് ഇവിടെ പറഞ്ഞാൽ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുക കുറെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കും പോകും കുറെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കും പോകുന്ന നോക്കി അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം മാറും ഇലക്ട്രോണുകളുടെ എണ്ണം മാറുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി മാറും അല്ലെ കാരണം ഇലക്ട്രോണുകളുടെ എണ്ണം മാറുമ്പോൾ ചാർജിന്റെ അളവും മാറുമല്ലോ അപ്പൊ ഡി ക്യൂ ബൈ ഡി ടി മാറും അങ്ങനെ കറണ്ടും മാറും ഓക്കെ പക്ഷെ നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യാണ് അപ്പൊ പാരലായിട്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും സീരീസിലായിട്ടിരിക്കുമ്പോൾ കറണ്ട് സെയിം ആയി അപ്പോൾ ആർ വണ്ണിൽ കൂടെ ആർ ടുവിൽ കൂടെ ഒഴുകുന്ന ഒരേ കറണ്ട് ആണെന്ന് പറയുമ്പോൾ വി ആർ എസൻഷ്യലി സെയിം ദാറ്റ് ആർ വൺ ആൻഡ് ആർ ടു ക്യാൻ ബി കൺസിഡർഡ് ടു ബി ഇൻ സീരീസ് ഓക്കെ അപ്പൊ മൊത്തം റെസിസ്റ്റൻസ് എന്തായിരിക്കും ദ നെറ്റ് റെസിസ്റ്റൻസ് ഈസ് ആർ വൺ പ്ലസ് ആർ ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ വട്ട് ഈസ് ദി സോ ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് ആർ ഡാഷ് ഈക്വൽ ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ വൺ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക എളുപ്പമാണ് ഐ വൺ ആണ് ഐ വൺ എന്നുള്ള കറന്റ് ആണ് എനിക്ക് വേണ്ടത് ഐ വൺ എന്നുള്ള കറന്റ് ആണ് എനിക്ക് വേണ്ടത് ഇവിടുത്തെ വോൾട്ടേജ് വി സി സി ആണ് വോൾട്ടേജ് വി സി സി ആണ് റെസിസ്റ്റൻസ് ആർ ഡാഷ് ആണ് സോ വാട്ട് ഈസ് ഐ വൺ ഐ വൺ ഈസ് വി സി സി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓംസ് ലോ അല്ലേ സോ ദിസ് ഇസ് ഈക്വൽ ടു വി സി സി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓക്കേ സോ ദിസ് ഇസ് ഐ വൺ ഇനി ഈ ഐ വൺ കറന്റ് ആർ ടു വഴി ഒഴുകുമ്പോഴാണല്ലോ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക അല്ലെ ഐ വൺ ഉള്ള ഈ കറന്റ് ആർ ടു വഴി ഒഴുകുമ്പോൾ ദർ ഇസ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ടു അപ്പൊ ഈ വോൾട്ടേജ് ആണ് ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്ക് വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ഐ വണ്ണോട് കൂടി നമ്മൾ ആർ ടു മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് വി ടു വോൾട്ടേജ് അക്രോസ് ആർ ടു അല്ലെ ആർ ടു എന്നുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വരുന്നു എന്നറിയാൻ ആ റെസിസ്റ്റർ വഴി ഒഴുകുന്ന കറന്റിനെ റെസിസ്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ സോ ഐ വൺ ആർ ടു വിൽ ഗിവ് യു ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ടു
I1 R2 equal to V2. This is equal to VCC R2 divided by R1 plus R2. This is VCC by R1 plus R2. This is equal to VCC divided by R1 plus R2. I1 is VCC and the other one, sorry. VCC by R1 plus R2. Because R dash is R1 plus R2. Okay. So, I1 is this. I1 is into R2. So, it is VCC R2 divided by R1 plus R2. This voltage is our base emitter junction 4-0 bias. Okay. This voltage should 4-0 bias the base emitter junction. So, we will do let us take the Kirchhoff's law in this loop. Okay, this is a closed loop. This is a closed loop. So let us apply Kirchhoff's number here. Let me call it as B. This is a closed loop. Okay, this is and this is C, because collector na C na edda ne vilikkanana C okay appa now let us take the loop and the ground is a given and the G is F equal E here. E okay. Now let us take the loop B. Let us take the loop B E G B B. That E loop B Levano E G B B. This is our input loop. Okay. Now we will know. Let us apply our Kirchhoff's voltage. A closed loop. Now we will know the source. The source is R2 across the voltage. Our source. So that is V2. 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 This is equal to V B E. That is base emitter junction. What is the pin? This is the current. This is flow. There will be a current IE, the emitter current. Because this emitter is emitter current. So V B E plus this voltage. That is IE R E. Step by step plus V E. Okay, where V E is equal to I E R E. Okay, so V2 is equal to V D E plus I E R E. Okay. V2 in a cell textbook is VB in the Ganikaran. Okay, this V2, V2 on your V2 every other, but I have voltage on V2. That is across the base. The number of base and a voltage are coming on the Sadana chain and the multimeter and the only lead at the base will make a material lead at the ground in the middle. But here under the usual character where the other resistor okay, R2 on. But base and across where the voltage on VB in the Suji Ganagil, that is nothing but V2. Okay, now this is the channel books. This is V, B, and the Ganikar. Okay, so I can say that V, B is equal to V, B, E plus V, E. Or I can say that V, B, E is equal to V, B minus V, E. Now, we will see the relation.
VB equal to VB, B in the country, VB minus VB. Okay. Now, we have the equation. Okay. Now, we have the equation. This equation is V2 minus VBE is equal to IE RE. Okay. So, IE is equal to V2 minus VBE divided by RE. Okay. So, we obtain the value of IE. Okay. In our parameter, in our decamon approximation, we will approximate that. See this. IE is equal to ID plus IC. Right. We will ignore IB. Ignore it. That's why we will ignore this equation. Ignore it. So we will say that IE is almost equal to IC. So that we get a crucial relation. Approximation, we can very well say that now IC is equal to V2 minus VBE divided by RE. So, we can say operating point le oru point y axis le point y coordinate because IC is a y coordinate of your operating point. Operating point, one point is going to be this is going to be input part. Okay? Now, we are going to apply this loop. Kirchhoff's law apply. Voltage is going to be forward by CN. But this is going to be source. So, this is the voltage across R2, that is V2. And I am V2 is going to be it is a voltage across R2. This is equal to E what I am split in the VB at a split team, IE at a split team, VG what will be. So VB, V2 equal to VB plus VE. And now VE in the emitter and down a voltage drop on VE. Okay, that is nothing but IE. Another IE the RG emitter color, the RG, the RG multiply, okay, V equal to IR and the rational general voltage VE. Okay, so you are substituting V2 equal to VB plus IE. V2 minus VB, it is V2 minus VB equal to IER, so that IE equal to this equation. That is the approximation, ID plus IC is almost equal to IC. So IE, which is almost equal to IC, is this equation. Now, operating point, one point is Y coordinate. The Y coordinate is N. Now, let us take a different loop. Okay, let me take the loop C E G. Well, C. Ippo nammal eduthu avashyam output loop aanu. Okay, naan thalkalathakke idu endukku maichu kalayanu. Appo idu ningalku ariyaanu kelnu. I hope that you know this. I'm going to take the loop on okay. C, delay around on the E, G, back to C. That is also a closed loop. Okay. This closed loop is the first organ. This loop is voltage source clear at the VCC. VCC is the first thing. The closed loop on the VCC is standing like this. The E loop on the C, E, G, C. Okay, so this loop is R varunnund, voltage source VCC varunnund. Because this is VCC. This is VCC. Okay, I can say that VCC is equal to E. VCC I can split down. So VCC is the third item collector variant. There will be a current IC. Collector current IC now.
അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഐ സി കറന്റ് ആണ്, ആർ സി റെസിസ്റ്റൻസ് ആയിരിക്കും, ഐ സി ആർ സി എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവും. സോ ഐ ക്യാൻ സേ ദിസ് ഈസ് ഈക്വൽ ടു ഐ സി ആർ സി. ഇനി ഇവിടെ എത്തി കഴിയുമ്പോൾ കളക്ടറും എമിറ്ററും വേറെ വേറെ പൊട്ടൻഷ്യലിലാണ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ നിന്നോ വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ഇപ്പൊ നമ്മൾ ഇത് നമ്മളതിന് മുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വി ഹാവ് മാർക്ക് ദി വോൾട്ടേജ് ഓർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ കളക്ടർ ആൻഡ് എമിറ്റർ ടു ബി വി സി ഇ. ദിസ് വാസ് ടേംഡ് ആസ് വി സി ഇ. അപ്പൊ ഈ രണ്ട് ടെർമിനലിനെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് നമ്മൾ വി സി എന്ന് വിളിക്കുന്നു. സോ ദിസ് ഇസ് പ്ലസ് പ്ലസ് വി സി ഇ അല്ലേ, കാരണം ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഇവിടെ ഡ്രോപ്പ് ആവും. അപ്പൊ ഇനി താഴേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ നമ്മുടെ എമിറ്റർ ഇവിടെ നിൽപ്പുണ്ട്, എമിറ്റർ കറന്റും ഉണ്ട്, എമിറ്റർ റെസിസ്റ്റൻസും ഉണ്ട്, അവിടെ ഒരു ഡ്രോപ്പ് വരും. സോ ദാറ്റ് ഇസ് പ്ലസ് ഐ ഇ ആർ ഇ. ഓക്കെ, ഇനി അഗെയിൻ വി ആർ ടേക്കിംഗ് ആൻ അപ്രോക്സിമേഷൻ. ഐ സി ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഐ ഇ. നമ്മൾ നേരത്തെ എടുത്ത അതേ അപ്രോക്സിമേഷൻ ഇവിടെ ഒന്നുകൂടെ എടുക്കുകയാണ്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കിയേ, വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ഐ സി ആർ ഇ പ്ലസ് വി സി ഇ. സോ ഐ ക്യാൻ സേ ദാറ്റ് വി സി സി ഇസ് ഈക്വൽ ടു ഐ സി, എനിക്ക് പുറത്തെടുക്കാം, ഇവിടെ ഇവിടെ ഐ സി കോമൺ ആണ്, ആർ സി പ്ലസ് ആർ ഇ പ്ലസ് വി ബി ഇ, സോറി വി സി ഇ, സോറി വി സി ഇ. അപ്പൊ ഈ ഇക്വേഷൻ ഐ ക്യാൻ റെഡിലി റൈറ്റ് ദാറ്റ് വി സി ഇ ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻ ടു ആർ സി പ്ലസ് ആർ ഇ. ഇപ്പൊ ഇതെന്താ എന്തെങ്കിലും വരട്ടെ വെക്കാൻ, കാരണം ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എക്സ് ആക്സിസ് ആണ്. വി സി വാല്യൂ, വാല്യൂ ഓഫ് വി സി ഇൻ ദിസ് സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ ദാറ്റ് റിലേഷൻ. ദ വാല്യൂ ഓഫ് ഐ സി ഇൻ ദിസ് സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ ദിസ് റിലേഷൻ. ഈ രണ്ടുമാണ് നമുക്ക് വേണ്ടത്, കാരണം ഈ രണ്ട് പേരാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് തീരുമാനിക്കുക. അപ്പൊ നമുക്ക് വേണ്ട എന്താ, ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ലോഡ് ലൈനിന്റെ നടുക്ക് വരണം. അതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. So this is the equation with which we can decide what all values do we need. Okay. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ആംപ്ലിഫയറിന്റെ കാര്യം പറയുന്നതിന്റെ ഡിസൈനും കൂടെ നമ്മൾ പഠിക്കും. ഓർക്ക ഇതില് there are no AC connections, there are only DC connections. അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ബയാസിങ് ട്രാൻസിസ്റ്റർ, നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്നത് ഡി സി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ എഴുതിയേക്കുന്ന എല്ലാം ഡി സി വാല്യൂസ് ആണ്. വി സി ഐ സി എല്ലാം എഴുതിയത് ഡി സി വാല്യൂ ഓഫ് വി സി ആൻഡ് ഐ സി. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് നിങ്ങൾ സാധാരണ എസ് എയുടെ പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിന്റെ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം, ഈ എക്സ്പ്ലെയിൻ ദി പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് മൊത്തം ചോദിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രാം, പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, എന്നൊക്കെയാണ് കണക്ഷൻ എന്ന് പറയുക, പിന്നെ ഈ ഡെറിവേഷൻ ആണ്. ദ ടു ലൂപ്സ്, വൺ ഇൻപുട്ട് ലൂപ്പ്, വൺ ഔട്ട്പുട്ട് ലൂപ്പ് ഗിവിംഗ് യു വി സി ആൻഡ് ഐ സി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.